ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസറുകളുടെ കരിക്കുലത്തിനെ കുറിച്ചാണ്. നിങ്ങളൊരു ഐസർ ആസ്പിറന്റോ റിസർച്ചിനെ കുറിച്ചും ഡിസ്കവറിയൊക്കെ കുറിച്ച് പാഷനേറ്റ് ആയിട്ടുള്ള ആളോ ആണ് എങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നിന്ന് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും സയന്റിഫിക് റിസർച്ചും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഐസറുകൾ നിലവിൽ വരുന്നത്. ഐസറുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സ്. 7 ഐസറുകളാണ് നിലവിലുള്ളത്. ഏകദേശം എല്ലാ ഐസറുകളിലും കോമൺ ആയിട്ടുള്ള ഒരു അക്കാഡമിക് സ്ട്രക്ചർ ആണുള്ളത്. അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഐസർ തിരുവനന്തപുരത്തിനുണ്ട്. അതുകൊണ്ട് ഐസർ തിരുവനന്തപുരത്തിന്റെ കരിക്കുലമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് തുടങ്ങിയ ബേസിക് സയൻസിലേക്ക് ഇൻ ഡെപ്ത് തിയറിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഐസർ തിരുവനന്തപുരത്തിന്റെ കരിക്കുലം. ബേസിക് സയൻസിന് പുറമെ I2 എന്ന പേരിലുള്ള ഡാറ്റ സയൻസ്, എർത്ത്, എൻവയോൺമെന്റ്, സസ്റ്റൈനബിലിറ്റി സയൻസ് പോലെയുള്ള ഇന്റർ ഡിസിപ്ലിനറി ഓപ്ഷൻസും ഉണ്ട്. BSMS പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് നമ്മളുടെ ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത്, കരിയർ ഗോൾസ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഐസറിന്റെ കരിക്കുലത്തിന്റെ അകത്ത് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ബേസിക് കോഴ്സുകളും മേജർ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കോഴ്സുകളും റിസർച്ച് ലാബുകളും ഉൾപ്പെടുന്നുണ്ട്. ഐസർ തിരുവനന്തപുരത്തിന്റെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ അവസാനത്തോടു കൂടിയാണ്. ഒരു വർഷം 2 സെമസ്റ്ററുകളാണ് ഉണ്ടാവുക. വർഷ സെമസ്റ്റർ ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ആയിരിക്കും. ആൻഡ് വസന്ത് സെമസ്റ്റർ ജനുവരി മുതൽ ഏപ്രിൽ വരെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഡിസംബർ മാസവും അതുപോലെ മെയ് മുതൽ ജൂലൈ അവസാനം വരെയുള്ള 3 മാസവും വെക്കേഷനാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന ഐസറിനകത്തോ മറ്റ് ഐസറുകളിലോ അല്ലെങ്കിൽ മറ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. എന്താണ് ഇന്റേൺഷിപ്പ്, എങ്ങനെ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം, എന്താണ് ഇന്റേൺഷിപ്പിന്റെ പ്രാധാന്യം എന്നൊക്കെ തുടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ 2 സെമസ്റ്ററുകളിലെ ഫൗണ്ടേഷൻ കോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടേഷൻ കോഴ്സുകൾ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സയന്റിഫിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ആദ്യത്തെ 2 സെമസ്റ്ററുകളിൽ ഉണ്ടായിരിക്കും. ഈ സെമസ്റ്ററുകൾ മുതൽ തന്നെ ബേസിക് ലാബ് കോഴ്സുകൾ ഉണ്ടായിരിക്കും. അതായത് ഐസറിൽ എത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആദ്യത്തെ സെമസ്റ്റർ മുതൽ തന്നെ റിസർച്ച് ഇൻസ്ട്രുമെന്റ്സിനോടും അല്ലെങ്കിൽ റിസർച്ച് ഫെസിലിറ്റീസിനോടുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്നതാണ്. ഈ 2 സെമസ്റ്റർ, അതായത് ആദ്യത്തെ ഈ ഒരു വർഷമാണ് നിങ്ങളുടെ എല്ലാ ഫ്യൂച്ചർ സ്റ്റഡീസിന്റെയും ബേസ് എന്ന് പറയുന്നത്. 3rd സെമസ്റ്റർ നമ്മൾ ഒരു പ്രീ മേജർ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ബയോളജി, കെമിസ്ട്രി, ഡാറ്റ സയൻസ്, എർത്ത്, എൻവയോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി സയൻസസ്, ഫിസിക്സ്, മാത്സ്, ഈ സബ്ജക്ട്സിൽ നിന്നും ഏതെങ്കിലും 3 സബ്ജക്ട്സ് തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്കൊരു പ്രീ മേജർ സെലക്ട് ചെയ്യാം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ 3 കോഴ്സിന്റെയും കൂടെ ഹ്യൂമാനിറ്റീസിലും കമ്പ്യൂട്ടേഷണൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗിലുള്ള ഒരു കോഴ്സ് കൂടെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 3rd സെമസ്റ്റർ അവസാനിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് ഏത് സ്ട്രീം വേണമെന്ന് തിരഞ്ഞെടുക്കാം. 2 സ്ട്രീമുകളാണ് മുന്നിലുണ്ടാവുക. ബേസിക് സയൻസ് BSMS സ്ട്രീമും I2 സയൻസ് BSMS സ്ട്രീമും. ബേസിക് സയൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് പോലെയുള്ള ബേസിക് സബ്ജക്റ്റുകളാണ് 4th സെമസ്റ്റർ തൊട്ട് പിന്നീട് അങ്ങോട്ടേക്ക് പഠിക്കാനുണ്ടാവുക. I2 സയൻസ് സ്ട്രീം ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ I2 ബയോളജിക്കൽ സയൻസ്, I2 കെമിക്കൽ സയൻസ്, I2 മാത്തമാറ്റിക്കൽ സയൻസ്, I2 ഫിസിക്കൽ സയൻസ്, I2 ഡാറ്റ സയൻസ്, I2 എർത്ത്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സയൻസ്, ഈ കോഴ്സുകളിലായിരിക്കും 4th സെമസ്റ്റർ തൊട്ട് പഠിക്കാനുണ്ടാവുക. 4th സെമസ്റ്റർ മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് മേജറായി ചൂസ് ചെയ്ത സബ്ജക്റ്റിലെ കോർ കോഴ്സുകളും
അഡ്വാൻസ്ഡ് കോഴ്സുകളും ഇലക്റ്റീവ് കോഴ്സുകളുമാണ് ഉണ്ടാവുക. ബേസിക് സയൻസ് സ്ട്രീം തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് മേജർ ആയിട്ടൊരു സബ്ജക്റ്റും മൈനർ ആയിട്ട് മറ്റൊരു സബ്ജക്റ്റും കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ BSMS കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റില് നമ്മളുടെ മേജർ ഡിഗ്രിയും അതുപോലെ തന്നെ മൈനർ ഡിഗ്രിയും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ I² സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുന്ന കുട്ടിക്ക് ഒരു മൈനർ സബ്ജക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. 8-9 സെമസ്റ്ററുകളിൽ റിസർച്ച് പ്രൊജക്റ്റും കരിക്കുലത്തിലുണ്ട്. ബേസിക് സയൻസ് സ്ട്രീം ചൂസ് ചെയ്ത കുട്ടികൾക്ക് 8-ാമത്തെ സെമസ്റ്ററിൽ അവർ ചൂസ് ചെയ്ത മൈനർ സബ്ജക്റ്റിന്റെ റിസർച്ച് പ്രൊജക്റ്റ് ആണ് ചെയ്യേണ്ടി വരിക. ഈ 8-ാമത്തെ സെമസ്റ്ററുകളിലും തിയറി കോഴ്സുകളും കൂടെ ഉണ്ടായിരിക്കും. ഇനി അവസാനത്തെ വർഷത്തേക്ക് വന്നാൽ ആ ഒരു വർഷം കംപ്ലീറ്റ് റിസർച്ച് പ്രൊജക്റ്റ് ആണ്. ഈ റിസർച്ച് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളുടെ തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഐസറിലെ 5 വർഷത്തെ കോഴ്സ് അവസാനിക്കുകയാണ്. എന്താണ് ഐസറുകളെ മറ്റ് കോളേജുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സ് എടുക്കണം. ആ ഒരു വർഷം കൊണ്ട് ഏകദേശം കോഴ്സുകളെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാക്കി തരാൻ സാധിക്കും. എന്നിട്ട് 3-ാമത്തെ സെമസ്റ്ററിൽ പ്രീ മേജറായി നമുക്ക് ഇഷ്ടപ്പെട്ട 3 സബ്ജക്റ്റ് ചൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് അതിലെ ഒരു ഇഷ്ടപ്പെട്ട കോഴ്സ് മേജർ ആയിട്ട് ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു കോഴ്സ് മൈനർ ആയിട്ടും ചൂസ് ചെയ്യാം. അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി തരുന്ന കരിക്കുലമാണ് ഐസറിൻ്റെത്. മാത്രമല്ല ഐസറുകളുടെ കോഴ്സിനെല്ലാം ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചറുമുണ്ട്. അതിനൊക്കെ പുറമെ നമ്മൾക്ക് കിട്ടുന്ന ഒരു വേൾഡ് ക്ലാസ് റിസർച്ച് എക്സ്പോഷർ ആണ്. ഐസറിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സയൻസിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ ഫ്യൂച്ചർ സയന്റിസ്റ്റ് ആവാനുള്ള എല്ലാ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെയുള്ള ഐസറിനെ കുറിച്ചുള്ള വീഡിയോകൾക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. See you in the next video and thanks for watching.